ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൺമണി റീത്തയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ആ എന്തായാലും കല്യാണം ഒരു മധുരം, അതിനൊപ്പം ഇനിയൊരു മധുരം കൂടെ. എല്ലാ റീത്തയെച്ചി കല്യാണം കഴിഞ്ഞ് ഉടനെ പോയി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. എന്ത് രസമായിരിക്കും എന്നൊക്കെ കൺമണി. അപ്പോൾ റീത്തയുടെ അമ്മ, അയ്യോ അതൊക്കെ വേണോ, ഇനി ഡ്യൂട്ടിയുടെ പേരും പറഞ്ഞ് ഇവള് കല്യാണം വേണ്ടാന്ന് വെക്കുമെന്നാ എൻ്റെ പേടി. ഹാ, ഇത് എന്നാ വർത്താനമാടി, അവള് പോയി ജോയിൻ ചെയ്യട്ടെ. ഇതൊക്കെ ഡെൻസനും ഡെൻസന്റെ കുടുംബക്കാരും നമ്മളെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമല്ലേ, ഇനി അത് വേണ്ടാന്ന് വെച്ച് അവരെ നിരാശരാക്കണ്ട. എന്തായാലും കല്യാണം കല്യാണത്തിന്റെ വഴി നടക്കട്ടെ, ദേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ റീത്തേച്ചി, ഈ ഇരട്ടി മധുരത്തിന്റെ കൂടെ നമ്മളൊരു കേക്കും കൂടെ മുറിക്കുന്നുണ്ട്. ഇപ്പൊ വേണ്ട, നാളെ ആവട്ടെ, ഇപ്പോ വന്ന് ഭക്ഷണം കഴിക്കി എന്നും പറഞ്ഞ് റീത്തയെ അവിടെ ടേബിളിന് കസാരയെ കൊണ്ടിരുത്തി കൺമണി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചിരിയും കളിയും സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കൺമണി മധുരിമയുടെ അടുത്താണ്. മധുരിമയുടെ അടുത്ത് നിന്ന് സംസാരിക്കുക. ഇതെന്താ മധുരിമേ, ഇത് നീ ഇങ്ങനെ തന്നെ കിടന്നാ എങ്ങനെ ശരിയാവും? ദേ ഇത് ശരിയല്ല കേട്ടോ, ഇങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നീ ഇങ്ങനെ തളർന്ന് കിടന്നാ അച്ഛൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, ആ അച്ഛൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ദേ നീ ഒന്നും കഴിക്കാതിരുന്നാ എങ്ങനെ ശരിയാവും? നീ കഴിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛൻ കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ മധുരിമേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? വിഷമിക്കാതെ സന്തോഷത്തോടു കൂടി ഇരിക്കും മധുരിമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരിക. മോളെ, അതൊന്നും അവളോട് പറയണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അവൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിരുന്നെങ്കിലെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അറിയാം അങ്കിളെ, എനിക്കെല്ലാം അറിയാം, അങ്കിൾ വിഷമിക്കാതെ, എല്ലാം ശരിയാവും, ഇതൊക്കെ മാറി മധുരിമ പഴയ മധുരിമയായിട്ട് തിരിച്ചു വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ മധുരിമ ഇങ്ങനെ പറയുകയാണ്. പിന്നെ സോറി, കൺമണി ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പേപ്പാറ ഗൗതമനെയാണ്. എഴുന്നേൽക്കാൻ പറ്റാതെ ഗൗതമൻ അവിടെ പിടിച്ച് കട്ടിലിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് പതുക്കെ പതുക്കെ പോയി തൻ്റെ ഡ്രസ്സ് എടുത്തണിഞ്ഞു. അതേ മുതുകിലും എന്താ പറയുക, മുഖത്തും ഒക്കെ പാടുണ്ട്, തല്ല് കിട്ടിയ പാട്, ദേവയുടെ അടിയുടെ ചൂടറിഞ്ഞ പാട്. പേപ്പറ ഡ്രസ്സ് എടുത്തിട്ടതിന് ശേഷം പതുക്കെ മുന്നോട്ട് കാലെടുത്ത് വെച്ചതും വഴുതി വീഴാൻ പോയി. അനന്യ ഓടി വന്ന് പിടിച്ചു. അച്ഛാ എന്താ ഈ കാണിക്കുന്നേ, വല്ലയിടത്തും പോയി കിടക്ക്. ഇല്ലടി മോളെ, ഇല്ല, അങ്ങനെ തളർന്നു കിടക്കാൻ എനിക്ക് പറ്റില്ല, എന്നെ തല്ലി തകർത്തവനോട് ഞാൻ തിരിച്ച് പ്രതികാരം ചെയ്യും. എൻ്റെ ഈ തോൽവി അവനെ ഞാൻ തോൽപ്പിച്ച് കളയും. ഞാൻ തോറ്റ് പിന്മാറില്ലടി മോളെ, ഇങ്ങനെ തോക്കാതെ പിടിച്ച് കയറുന്നത് കൊണ്ടാണ് ഈ ഗൗതമന് ഒരു പിടിപ്പും. ഈ നാട്ടിൽ പലരും ഗൗതമനെ പേടിക്കുന്നതിൻ്റെ പിന്നിലും രഹസ്യവും മനസ്സിലായോ നിനക്ക്? ഞാൻ ചോദിച്ചിരിക്കും, പ്രതികാരം ചെയ്തിരിക്കും. എനിക്കൊരു ആൺമകൻ ഉണ്ടായിരുന്നു, ഒറ്റ ആൺതടി, അവൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കയ്യും പിടിച്ചു പോയി, ഞാൻ പ്രതികാരം ചെയ്തന്നെ. പക്ഷേ അവൻ കാല് മാറ്റി ചവിട്ടി, സാരമില്ല, എനിക്കതിൽ വിഷമമില്ല. മോളെ, നീ ഒരാണായിരുന്നെങ്കിൽ നിന്റെ കയ്യെ പിടിച്ച് ഞാൻ പോയിരുന്നെ, പോയി ചോദിച്ചാനെ. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന് പെൺകുട്ടിയാണെന്ന് എന്നെ കരുതൊന്നും വേണ്ട, ഞാനൊരാൺമകനായിട്ട് തന്നെ അച്ഛൻ്റെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ അനന്യ പേപ്പാറയ്ക്ക് വാക്കുകൊടുക്കുകയാണ്. മതി മോളെ, മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി, ആരുമില്ലെങ്കിലും എൻ്റെ മോൾ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു സന്തോഷവും സമാധാനവും ഈ അച്ഛനുണ്ടാവും എന്നൊക്കെ നമ്മുടെ പേപ്പാറ അനന്യയെ ചേർത്ത് പിടിച്ച് പറയുക. അല്ല, അച്ഛൻ്റെ ഉദ്ദേശം എന്താ എന്നും അനന്യ ചോദിക്കുകയാണ്. മോളെ, എൻ്റെ ഉദ്ദേശം ദേവ തന്നെയാണ്, അവനെ കരയിപ്പിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ദേവയെ എങ്ങനെ കരയിക്കാൻ പറ്റുമോ അച്ഛാ എന്നും അനന്യ. ഇപ്പോൾ നടത്താൻ പോകുന്ന റീത്തയുടെ കല്യാണം അത് നടക്കാൻ പാടില്ല, അത് നടത്താൻ നമ്മൾ അനുവദിക്കരുത്, ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. അതെങ്ങനെ സാധിക്കും അച്ഛാ? അതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ അവള് പോലീസ് ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കയറാൻ പാടില്ല, മോൾക്കറിയാലോ റീത്ത പോലീസ് ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കയറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കോ നിനക്കോ ഒന്നും സമാധാനത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതും നടക്കരുത്. അങ്ങനെ കല്യാണവും ഡ്യൂട്ടിയും ഒരുമിച്ച് മുടക്കി അവളെയും കരയിക്കണം, ആ ദേവയെയും കരയിക്കണം, അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ശരി അച്ഛ, അച്ഛൻ എന്ത് ചെയ്താലും അച്ഛൻ്റെ ഒപ്പം ഞാനുണ്ടാവും, ഈ അനന്യ മോളുണ്ടാവും എന്നും നമ്മുടെ അനന്യ പേപ്പാറ ഗൗതമന് വാക്കു കൊടുക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കൺമണിയെ തന്നെയാണ്. കൺമണി മധുരിമയ്ക്ക് തലചെയ്യി കൊടുക്കുന്നു, പിന്നെ ചോറും കറിയൊക്കെ വെക്കുക. അങ്കിളെ, കറിയും ചോറൊക്കെ ആയി, ഇത്തിരി ഉപ്പേരിയും കൂടെ വെക്കാമെന്നാണ് കരുതിയത്, പക്ഷെ സമയം ഒട്ടുമില്ലേ. എന്താന്ന് വെച്ചാൽ അവിടെ കല്യാണ തിരക്കുകളൊക്കെയാ. ആ റീത്തേച്ചിയുടെ കല്യാണമാ. ആ തിരക്കിനിടയിൽ ഞാൻ നുണയം പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്, ഇനി വേറെ എന്തെങ്കിലും നുണ കണ്ടുപിടിക്കണം. ദേവേട്ടനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഓ, അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. സാരമില്ല മോളെ, മോൾക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി അല്ലേ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ടാങ്കിളെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല.
ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരൂ കേട്ടോ എന്നൊക്കെ പറയുകയാണ് കൺമണി. എന്നിട്ട് നേരെ മധുരമേയുടെ അടുത്തേക്ക് പോവാം. മധുരമേ, ഇനി എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണം. ദേ നിന്നെ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്തായാലും പ്രീതേശിയുടെ കല്യാണമാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും നീ തിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കണം കേട്ടോ എന്നും പറഞ്ഞ് കൺമണി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോഴതാ മധുരമേയുടെ അച്ഛൻ പൊട്ടിക്കരയുക. അങ്കിൾ, അങ്കിൾ എന്തിനെങ്ങനെ കരയുന്നേ എന്നും നമ്മുടെ കൺമണി ചോദിക്കുകയാണ്. ഇത് കേട്ടതും മോളെ, സത്യത്തിൽ ഇടക്കിടക്ക് അവളുടെ ആ കിടപ്പും ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴും തോന്നാറുണ്ട് ചത്ത് കളഞ്ഞാലോ എന്ന്. ചത്തുപോയി കഴിഞ്ഞാൽ ഒന്നും കാണണ്ടല്ലോ. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മോള് വരും. മോള് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മനസ്സ് വരുന്നത്, ജീവിക്കാൻ തോന്നുന്നത്. മോളുടെ ഈ വരവ് ഞങ്ങൾക്ക് നല്ല സമാധാനം തരുന്നുണ്ട് മോളെ എന്നും അച്ഛൻ പറയുകയാണ്. ഇത് കേട്ടതും അങ്കിൾ, അങ്കിൾ വിഷമിക്കാതെ, നമുക്ക് അവളെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാം, അവളുടെ അസുഖമൊക്കെ മാറ്റിയെടുക്കാം. ഏയ്, അതൊന്നും വേണ്ട മോളെ, അതിനൊക്കെ ഒരുപാട് ചിലവാകില്ലേ. അങ്കിൾ വിഷമിക്കാതെ, അതിനെത്ര ചിലവായാലും നമുക്ക് ചികിത്സിപ്പിക്കാം. അവള് പഴയ മധുരമയായിട്ട് തിരിച്ചു വരണം, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അങ്കിൾ വിഷമിക്കാതെ സന്തോഷമായിട്ട് ഒപ്പം കൂടെ ഉണ്ടായാൽ മതി. പ്രാർത്ഥനയും ഈ ചികിത്സയൊക്കെ ആകുമ്പോൾ മധുരമയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അങ്കളെ? അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്, ആ ശരി മോളെ, മോള് പോയിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ കൺമണി അവിടെ നിന്ന് പോയി ആനന്ദവർമ്മയോട് കാര്യങ്ങളൊക്കെ പറയുക. വളരെ ദയനീയമാണച്ഛ, മധുരമയേക്കാൾ കൂടുതൽ സങ്കടം വരുന്നത് ആ അച്ഛനെ കാണുമ്പോഴാണ്. പാവം, എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? എന്ത് ചെയ്യാനാ? ചികിത്സയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര പേടി, അതിന് ഭയങ്കര പൈസയൊക്കെ ആവുമെന്ന എന്നോട് ചോദിച്ചത്. മോളെ, നീ പറഞ്ഞില്ലേ പണം എത്ര ചിലവായാലും നമുക്ക് ചികിത്സിക്കാമെന്ന്? പറഞ്ഞു വച്ചാ, പക്ഷെ എന്നാലും ആള് കരച്ചിലൊന്നും നിർത്തുന്നില്ല. ഭയങ്കര കരച്ചിലാ, സങ്കടമാ, എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല, നേരിട്ട് കണ്ടാലല്ലേ മധുരമയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മാത്രമല്ല അച്ഛ അറിയൂ. എന്ത് ചെയ്യാനാ? ഓടിച്ചാടി നടന്നവള്, പ്രതികാരം ചെയ്യാൻ നടന്നവള്, അവള് ഇത്രയും പെട്ടെന്ന് വീണു പോകുമ്പോൾ ആർക്കായാലും ഒരു വേദന ഉണ്ടാവില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കൺമണി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കാറുമായി ദേവ പാഞ്ഞു വന്നു. കാറിൽ നിന്ന് ഇറങ്ങി ദേവ കൺമണിയോട് ചൂടാവുക. എടോ കൺമണി, താൻ എങ്ങോട്ടായി പോയത് എന്നും ചോദിക്കുകയാണ്. അത് പിന്നെ, ദേവേട്ട, ഞാൻ അച്ഛൻ്റെ കൂട്ടുകാരനെ, വേണ്ട വേണ്ട, താൻ കുറേ നാളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട്, വീട്ടിലും ആരോടും പറയാതെ ഒരുള്ള പോക്ക്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരോടെങ്കിലും പറയാതെ ഇങ്ങനെ ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റണം. അപ്പോൾ ആനന്ദവർമ്മ, മോളെ നീ പറയാതെയാണോ വന്നത്? അതെ അച്ഛാ. വേണ്ട, ഇനി ദേവയിൽ നിന്നും നീ ഒന്നും ഒളിക്കണ്ട, അവനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞോ. അച്ഛാ, അത് സാരമില്ല മോളെ, അവനെല്ലാം കേൾക്കട്ടെ. ഇവൻ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യങ്ങളൊക്കെ ഇവനും അറിയണം, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്നും പറഞ്ഞ് ആനന്ദവർമ്മ മധുരമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഒപ്പം കൺമണിയും ആദ്യം മുതൽ അവസാനം വരെ കൺമണി മധുരമയെക്കുറിച്ചുള്ള കഥകളെല്ലാം പറഞ്ഞു. ഇവിടെ നിന്നും കൽഹാരയുടെ കയ്യിൽ നിന്നും പറ്റിക്കപ്പെട്ട് വീട്ടിലേക്ക് പോയ മധുരമ ഒരു മുഴം ഷോളിൻ്റെ തുമ്പിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചതും അതിനുശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി ദേവയുടെ കാതിലേക്ക് പറഞ്ഞു കേൾപ്പിച്ചു ആനന്ദവർമ്മയും കൺമണിയും. അത് കേട്ടു കഴിഞ്ഞതും ദേവ ആകെ തളർന്നു പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മധുരമ നല്ല ബോൾഡായിട്ടുള്ള ആളാണല്ലോ, എന്നിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നും ദേവ. അതെ ദേവേട്ട, മധുരമ ഇങ്ങനെയൊക്കെ ചെയ്തു. മധുരമയെ കാണാനാണ് ഞങ്ങളെന്നും പോകുന്നത്, മധുരമയെ കണ്ട് അവളെ ആശ്വസിപ്പിക്കാനാ. പക്ഷേ അവളേക്കാൾ ദയനീയമാണ് അവളുടെ അച്ഛൻ്റെ അവസ്ഥ എന്നും അവളുടെ കിടപ്പ് കണ്ട് കരയുന്ന ആ അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കാനാ ഞാൻ ഇടക്ക് പോകുന്നത്. സാരമില്ലടോ, താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ വലിയ നല്ല കാര്യമാണ്, ഇനി ഞാനും വരും മധുരമയെ കാണാൻ എന്നും. ഏയ്, അത് വേണ്ട ദേവേട്ട, ദേവേട്ട മധുരമയെ കണ്ടാൽ ശരിയാവില്ല. ശരി എന്നാ, വേണ്ട, മധുരമയെ കാണണ്ട, ആശ്വാസ വാക്കുകൾ അച്ഛനോടാണെങ്കിലും പറയാമല്ലോ. എനിക്കും സഹായിക്കണം, ആ അച്ഛൻ്റെ സങ്കടം മാറ്റിക്കൊടുക്കണം, എല്ലാവരോടും പറയണം നമ്മളൊപ്പം ഉണ്ടാവും, വിഷമിക്കണ്ടെന്ന്, നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവോടോ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും ആനന്ദവർമ്മയ്ക്ക് സമാധാനമായി. മോളെ, ഇപ്പോൾ കണ്ടില്ലേ ദേവമോൻ്റെ സങ്കടമെല്ലാം മാറി, നമ്മളൊന്നും പറയാതിരിക്കുമ്പോൾ മാത്രമേ അവന് വിഷമമുള്ളൂ. ദേവേട്ട, ഇതിൻ്റെ പേരിൽ ദേവേട്ടൻ എന്നോട് എന്തെങ്കിലും ദേഷ്യം? ഏയ്, ഒരു ദേഷ്യം ഇല്ലടോ, താൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ലോകത്ത് ആരും ചെയ്യാത്ത ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ ദേവ കൺമണിയെ വാനോളം പുകഴ്ത്തി പറയുകയാണ്. ഇത് കേട്ടതും അച്ഛവാ കയറ്, അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്നും ദേവ. ഏയ് വേണ്ട മോനെ, ഞാനിങ്ങനെ ഈ വഴിയിലൂടെ നടന്നു പോയിക്കോളാം, ഇതിലേ പോകുമ്പോൾ പല ആൾക്കാരെയും കാണാം, നാട്ടുകാരെ കാണാം, സംസാരിക്കാം, നിങ്ങൾ രണ്ടുപേരും പോയിക്കോ എന്നും പറയും.
പറയുകയാണ്. ഇത് കേട്ടതും ദേവ കാറിൽ കയറി പോവുകയാണ് കൺമണിയും കൂട്ടി. അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ആനന്ദവർമ്മ സന്തോഷത്തോടെ നടന്നു പോവുകയാണ്. കാരണം കുടുംബത്തിലുണ്ടാകാൻ പോയ ഒരു വലിയ പ്രശ്നമാണ് ആനന്ദവർമ്മ സോൾവ് ആക്കിയത്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പേപ്പാറയാണ്. പേപ്പാറ സച്ചിനെ കാത്തു നിൽക്കുന്നു. ദേ പാഞ്ഞെത്തിയടാ സച്ചിൻ, ഒരു കറുപ്പ് ഷർട്ടുമിട്ട് ശരിക്കും കാലനെ പോലെ ഒരു അവതാരം. സച്ചിൻ കാറിൽ നിന്നും വന്നിറങ്ങി. വന്നിറങ്ങിയതും പേപ്പാറ ചോദിക്കുകയാണ്, എടാ സച്ചിനെ നീ ജീവിച്ചിരിപ്പുണ്ടോടാ, ഞാൻ കരുതി നീ ചത്തുപോയിട്ടുണ്ടാവുമെന്ന്. അതുപോലെയുള്ള നാണക്കേടല്ലേടാ നിനക്കുണ്ടായത് എന്നും, എൻ്റെ അങ്കിളെ എന്ത് ചെയ്യാനാ, ജീവിച്ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്നെ നാണം കെടുത്തിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യണ്ടേ, പക്ഷേ അത് ഇത്രയും കൂടെ വൈകിട്ടാണെന്ന് തന്നെ മാത്രം എന്നും സച്ചിൻ്റെ വാക്കുകൾ കേട്ട് നമ്മുടെ പേപ്പാറ ചോദിക്കുകയാണ്, അല്ലടാ കല്യാണമാണെന്നറിഞ്ഞു നിന്റെ ചേട്ടൻ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ലേ, വിളിച്ചിരുന്നു കല്യാണത്തിന് വരരുത് എന്ന് പറയാൻ എന്നും. ഇത് കേട്ടതും നാണോ ഇല്ലല്ലോടാ നിനക്ക് നിന്റെ ചേട്ടൻ, അതുമാത്രമല്ല നിന്റെ സ്വന്തം ചേട്ടൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു, എന്നിട്ടും റീത്തയ്ക്ക് വേണ്ടി അവൻ നിന്നെ ഉപേക്ഷിച്ചു. നാളെ റീത്ത മാത്രമല്ല നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്ന ഒരു പോലീസ് ഓഫീസർ കൂടിയാ, അതുകൊണ്ട് ഇനി നീ സൂക്ഷിക്കണം. പക്ഷേ അവളെ പോലീസാകാനും സമ്മതിക്കാതെ കല്യാണം കഴിക്കാനും സമ്മതിക്കാതെ ഇതെല്ലാം തടഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നും സച്ചിനോട് പേപ്പാറ ചോദിക്കുകയാണ്. ഇത് കേട്ടതും അങ്കിള് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്കൊരു ധൈര്യമില്ല അങ്കിൾ എന്നും. അപ്പോൾ അനന്യ കാറിൽ നിന്നും ഇറങ്ങി, ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നേ. സച്ചിൻ നീ മൊത്തത്തിലൊരു തോൽവിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, തനുജയുടെ കാര്യത്തിലും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനിയെങ്കിലും തോൽക്കരുത്, തോൽക്കാതെ പിടിച്ചു നിന്ന കട്ടയ്ക്ക് ഞങ്ങളൊപ്പം ഉണ്ടാവും എന്നും നമ്മുടെ അനന്യ. ഇത് കേട്ടതും അനന്യയെ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ്, പക്ഷേ ഇതിപ്പോൾ വേറൊരു അനന്യയാണല്ലോ. അതേ സച്ചിൻ, ഞാൻ പുതിയൊരു അനന്യ തന്നെയാ, ഇനി എൻ്റെ ജീവിതം വേറെ രീതിയിലായിരിക്കും. എന്നെ തോൽപ്പിച്ചവരെയെല്ലാം എനിക്ക് ജയിക്കണം, ഞാൻ അവരെ എല്ലാവരെയും തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അനന്യ ഇങ്ങനെ തൻ്റെ അടുത്തോടെ നിൽക്കുക. ഹാ, നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് പേടിച്ച് മാറി നിൽക്കണം, ഞാനും ഉണ്ട് ഒപ്പം. എന്തായാലും നമുക്ക് കല്യാണം മുടക്കാന്നേ. അത് മാത്രമല്ല റീത്തേച്ചി, ഇനി ആ പോലീസ് യൂണിഫോമിലേക്ക് തിരിച്ച് കയറാതിരിക്കാനുള്ള പണികളും നമുക്ക് ചെയ്യാന്നേ എന്നും നമ്മുടെ സച്ചിൻ പേപ്പാറയ്ക്ക് വാക്കു കൊടുക്കുക. എടാ മോനെ, ഈ കല്യാണം നടത്താതിരിക്കാൻ നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിലെ, പല ഐഡിയകളും എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അതുപോലെ ആ ഐഡിയയൊക്കെ ഫലിക്കുമെന്ന് എനിക്ക് പേടിയുമുണ്ട്. എടാ മോനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, റീത്തയുടെയും ഡെൻസൻ്റെയും കല്യാണം മുടക്കിയിരിക്കും. ഒപ്പം പോലീസ് യൂണിഫോമത്തിലേക്ക് തിരിച്ചു കയറുന്ന റീത്ത, അവളെയും ഞാൻ നമ്മൾ തടഞ്ഞിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി കല്യാണവും ഡ്യൂട്ടിയും ഒന്നും നടക്കാൻ പാടില്ല, അതൊക്കെ മുടക്കാൻ നമ്മൾ ഒരുമിച്ച് കൈകോർക്കുന്നു എന്നും പേപ്പാറ സച്ചിനോട് പറയുകയാണ്. ഇത് കേട്ടതും സച്ചിൻ ഒന്ന് ആലോചിച്ചു ചിരിക്കുകയാണ്. അതെ, എന്നെ കരയിപ്പിച്ച എൻ്റെ ചേട്ടനെ ഞാൻ തോൽപ്പിച്ചിരിക്കും, ഏട്ടത്തിയമ്മയായി വരാൻ പോകുന്നവർക്ക് വലിയൊരു സമ്മാനം തന്നെ കൊടുക്കും ഞാൻ എന്നും നമ്മുടെ സച്ചിൻ ഇതൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ അനന്യയും പേപ്പാറയും. അതെ, ഇനി ദേവയോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അവരിലൂടെ പറ്റൂ എന്ന് മനസ്സിലാക്കിയ ഈ മൂന്ന് ദുഷ്ടക്കൂട്ടങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് കാണിക്കുന്നത് സ്വപ്നയെയും വിജയയെയുമാണ്. പെട്ടിയും ബാഗും ഒക്കെ ആയി നടന്ന് നടന്ന് ആകെ തളർന്നു അവർ. വിജയ്, ഇനി എനിക്ക് നടക്കാൻ വയ്യ. ആ സ്വപ്നെ, ഇനി നമുക്ക് ശരിയാവില്ലടോ, ഹോട്ടലിലും ലോഡ്ജിലും ഒക്കെ വീടെടുത്ത് താമസിക്കുന്നത് നല്ല കാര്യമല്ല എന്നും വിജയ് പറയാ. പിന്നെ എന്ത് ചെയ്യും വിജയ് എന്നും സ്വപ്നയുടെ ചോദ്യം. എന്ത് ചെയ്യാൻ, നമുക്ക് എവിടെയെങ്കിലും വാടക വീട് കിട്ടുമോ നോക്കാം എന്നും വിജയ്. അപ്പോൾ സ്വപ്ന, അല്ല വിജയ്, വലിയ വീടൊന്നും വേണ്ട, ചെറിയൊരു വീട് മതി, ഒരു മുറി ആയാലും കുഴപ്പമില്ല, സമാധാനത്തോടെ ജീവിക്കാം. അതേടോ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ഒരു മുറിയാണെങ്കിലും നമുക്കതിൽ സന്തോഷത്തോടെ ജീവിക്കാം, നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നോക്കണം. അതേ വിജയ്, ഇതിപ്പോൾ ആരോടാ ചോദിക്കുക, എവിടെയെങ്കിലും വീട് കിട്ടുമെന്ന് എന്നും പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കട കാണാണ്. ആ ദേ, ആ കടയിൽ ചെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് ആ കടയിലേക്ക് കയറി രണ്ട് നാരങ്ങളെല്ലാം പറഞ്ഞു. അല്ല ചേച്ചിയെ, നിങ്ങളെങ്ങോട്ടെങ്കിലും പോകുകയാണോ? അല്ല, വണ്ടിയൊന്നും കാണാത്തതുകൊണ്ട് ചോദിച്ചതാ, എങ്ങോട്ടെങ്കിലും കാൽനടയാത്രയാണോ എന്നും അയാൾ ചോദിക്കുകയാണ്. അത് കേട്ടതും ഏയ്, അങ്ങനെയൊന്നുമില്ല എന്നും വിജയ് ഭയങ്കര എന്താ പറയുക സൈലൻ്റായിട്ട് മാന്യതയോടുകൂടെ തന്നെ പറയുക. ഇത് കേട്ടതും അയാൾ നാരങ്ങളിലൊക്കെ എടുത്ത് കൊടുത്തിട്ട് നിൽക്കുക. ആ ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും വാടക വീട് കിട്ടുമോ? ഓ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചൊന്നും കിട്ടാൻ സാധ്യതയില്ല. അയ്യോ, ഞങ്ങളുടെ ഈ രൂപമൊക്കെ കണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾക്കൊരു ചെറിയ വീട് മതി. ചെറിയ വീടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നും അയാൾ ചോദിക്കുകയാണ്. ഒരു 4000 രൂപയിൽ താഴെയുള്ള വീട്, 4000 രൂപ വാടകയിൽ താഴെയുള്ള വീടോ? എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ വീട് അന്വേഷിച്ച് വരുന്നത് വളരെ കുറച്ച് പേരാ. വരുന്നവർ മുഴുവനും 5000-ന് മേലെ 5000 ഇതാ ചോദിക്കുന്നത്. ആ എന്തായാലും അത്രയും ബഡ്ജറ്റുള്ള വീട് ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. 4000-ന് കീഴേ ഉണ്ടെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ.
എന്നിട്ട് നിങ്ങളോട് വിവരം പറയാം, അല്ല ഇതെന്തിനിപ്പോൾ ഇത്രയും ചെറിയ വീട്? അതൊക്കെ ഉണ്ട് സാർ, അതൊക്കെ ഉണ്ട് ചേട്ടാ, ഞങ്ങൾക്കൊരു ചെറിയ വീട് ഇപ്പോൾ വേണം തൽക്കാലമായിട്ടേ. ആ അതിനു വേണ്ടിയാ, ആ ശരി ശരി ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും സ്വപ്നയും വിജയും മാറി മാറി മുഖത്തേക്ക് നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു കിടിലൻ വിശേഷത്തിനായി കാത്തിരിക്കുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.